Hi friends, ellarkum krishilokam enna YouTube channel like swagatham. Ippo nammal ullathu Akhil Exotica's sister concern aayittulla indoor outdoor plants galde oru shekharam ulla oru sthalathaanu. Idu nammada mannuthilaanu ee oru nursery sthithi cheyyunnathu. Appo nammada kooda ullathu Crystal chechiyaanu. Appo chechiyoda ee plant galde prathayada idu namukku ellarkum ariyaam bhayangara ellarkum famous aayittulla priyappetta oru plant aanu. Appo ee plantine kurichu onnu parayavo. Idu Yujinia new red aanu. Yujinia ennu parayunna plant aanu alle. Yujin Sarala ഐറ്റങ്ങളുണ്ട് അതിൽ ലിവർ റെഡ് ഉണ്ട് ഓർഡിനറി ഉണ്ട് പിന്നെ yellow ഉണ്ട് ധാരാളം ഐറ്റങ്ങളുണ്ട് അതിൽ ന്യൂ റെഡ് ഐറ്റമാണ് ഇതിന് അധികം കൺസേൺ ഒന്നും വേണ്ട സാധാരണയായിട്ട് നമ്മൾ മണ്ണ് കൂട്ടുമ്പോൾ കുറച്ച് വളവും ഇലപ്പൊടിയും ചാണകപ്പൊടിയും മണ്ണും എല്ലാം കൂടെ മിക്സ് ചെയ്ത് കവറിലാക്കി ചെടി നട്ടാൽ മതി സാധാരണ ഉള്ള പരിഗണനയിൽ ഇത് വളർന്നുള്ളൂ നീ ലെയർ ചെയ്ത് നടാം അല്ലായെങ്കിൽ നമ്മൾ നേഴ്സറിയിൽ വെച്ച് കട്ട് ചെയ്ത് സൂക്ഷിച്ച് വളർത്തേണ്ട ഒരു പ്ലാന്റാണ് പിടിച്ചു കിട്ടുന്ന പ്ലാന്റ് അല്ലേ വളരെ ശ്രദ്ധിച്ചാണ് നല്ല ഭംഗിയാണ് നല്ല റെഡിഷ് കളർ ആയിരിക്കും അതിന്റെ പുതിയ പുതിയ ഓരോ തളിരി വരുമ്പോൾ നല്ല കളറാണ് നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയാണ് അപ്പൊ നമ്മൾ ഫസ്റ്റ് പരിചയപ്പെടുത്ത പ്ലാന്റ് ഇതാണ് നമുക്ക് ഇനി അടുത്ത പ്ലാന്റിന്റെ അടുത്തോട്ട് പോവാം നമുക്ക് വീടിന്റെ മുറ്റത്തൊക്കെ നമുക്ക് അതിരിടാനും അങ്ങനെയൊക്കെ എന്താ ഗാർഡൻ സെറ്റ് ചെയ്യാനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു പ്ലാന്റ് ആണ് അല്ലേ വലിയ പരിചരണം ഒന്നും വേണ്ട നമ്മൾ അത്യാവശ്യം കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ ഇത് വളർന്നോളൂ അല്ലേ നല്ലൊരു പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഇവിടെ വേറൊരു പ്ലാന്റ് ഉണ്ട് ഇത് ഫേൺ ടൈപ്പ് ഒരു ചെടിയാണ് ഇത് നമുക്ക് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വെക്കാൻ പറ്റിയ ഒരു ചെടിയാണ് എനിക്കിത് ഇഷ്ടപ്പെട്ടു ഞാൻ ഇവിടെ നിന്ന് ഒരു ചെടി വാങ്ങിക്കുന്നുണ്ട് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ടും ഔട്ട്ഡോർ പ്ലാന്റ്സ് ആയിട്ടും വെക്കാം ഇതിപ്പോൾ നല്ല വെയിലുള്ള സ്ഥലത്താണ് നിൽക്കുന്നത് എന്ന് വെച്ച് നമുക്ക് വീടിന്റെ ഉള്ളിലും വളർത്താം അല്ലെങ്കിൽ നമുക്ക് ഈ തൊണ്ടക്കയില്ലേ തൊണ്ടിന്റെ ഉള്ളിൽ വെച്ചിട്ടല്ലേ തൊണ്ടിന്റെ ഉള്ളിൽ വെച്ചിട്ട് നല്ല ഭംഗിക്ക് ഇങ്ങനെ നമുക്ക് തൂക്കിയിടാം ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടൊക്കെ ഉപയോഗിക്കാം ആ രീതിയിൽ വളർത്താവുന്ന ഒരു ധാരാളം തൈകൾ ഉണ്ടാകുന്ന ചെടിയാണ് അതെ പെട്ടെന്ന് തന്നെ തൈകൾ ധാരാളം ഉണ്ടാകും അങ്ങനെ ഒരു സൂപ്പർ പ്ലാന്റ് ആണിത് ഇത് നമ്മൾ എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഈ ചെടിയുടെ ഇല മണ്ണിൽ തൊട്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് തന്നെ വേരുണ്ടാകും പുതിയ പുതിയ ചെടികൾ അങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഇതിന് ഇതിന്റെ ഒരറ്റത്ത് മണ്ണിട്ട് കൊടുത്താൽ മതി അവിടെ നിന്ന് തന്നെ ചെടി ഉണ്ടായി പുതിയ ഇലയിൽ തന്നെ വേരായി വരും ഇവിടെ ഇങ്ങനെ ഒരു കൊട്ട പോലെ ഉണ്ടായിട്ടുണ്ട് അതൊരു പക്ഷെ അങ്ങനെ ഉണ്ടാവാനുള്ള വല്ല ലക്ഷണവും ആയിരിക്കും ഇതിന് ചുറ്റും പുതിയ മണ്ണ് ഇട്ട് കൊടുത്താൽ വീണ്ടും പുതിയ പുതിയ ചെടികൾ ഉണ്ടായിരിക്കും നല്ല ഭംഗിക്ക് നിപ്പുണ്ടല്ലേ ഇത് നമ്മുടെ അഗ്ലോണിമ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇത് ഓർഡിനറി വെറൈറ്റികൾ വേറെ ഉണ്ട് ഇത് ഓർഡിനറി ഐറ്റം ആണ് അത് തന്നെ ഇവിടെ കുറെ പ്ലാന്റുകൾ ഇരിപ്പുണ്ട് കവറിൽ കിട്ടുന്ന ചെറുതായിട്ടുള്ള പ്ലാന്റുകളും ഉണ്ട് അപ്പൊ അതിന് 60 രൂപയാണ് വില വരുന്നത് ഇവിടെ ഇത് കൊറിയർ കൊടുക്കാം കൊറിയറിലും കൊടുക്കാം അപ്പൊ കൊറിയർ ചാർജ് വരുന്നു കേട്ടോ ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇതും നമ്മുടെ ഗാർഡനിലൊക്കെ നന്നായിട്ട് വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഇതിന്റെ പേരെന്താണ് ഇത് അത് ഒന്നാണോ അല്ല വേറെ അതെന്താണ് ഇത് ഇത് പച്ച കളറിൽ ഇത് എന്ത് ടൈപ്പ് ചാമയാണിത് ബാങ്കോക്ക് വൈറ്റ് കളറാണോ അത് റെഡാണ് റെഡാണല്ലേ ഇതാണ് ഞങ്ങളുടെ വീട്ടിലുള്ള പീനട്ട് ബട്ടർ അതെ പീനട്ട് ബട്ടർ വളരെ പലരും അന്വേഷിക്കുന്ന ഒരു സംഭവമാണ് അപ്പൊ എക്സോട്ടിക്കയില് വന്ന നിങ്ങൾക്ക് അഖിൽ എക്സോട്ടിക്കയില് വന്ന ഇതെല്ലാം കിട്ടും അല്ലെങ്കിൽ കഴിക്കാൻ വളരെ രസമാണ് അതെ അതിന്റെ പുറത്ത് നല്ല ബട്ടർ പോലെ ഇരിക്കും അകത്ത് നട്സ് വാട്സാപ്പിലോ ഫോൺ നമ്പറിലോ കോണ്ടാക്ട് ചെയ്താൽ കൊറിയർ എത്തിക്കാനുള്ള സൗകര്യവും കാര്യങ്ങളും ഉണ്ട് ഓ അതിന്റെ വലുത് അപ്പുറത്ത് മറ്റേ അവിടെ കണ്ടതിന്റെ വലുതും ഉണ്ട് നമ്മുടെ മുള്ളൻ ചക്കയൊക്കെ ഇവിടെ വേണ്ടതും ഉണ്ട് റെഡ് പാം
ഇതിന്റെ വലിയ ചെടികളും ഉണ്ട്. ചെറിയ ചെടികൾക്ക് എന്താണ് വില വരുന്നത്? ഇതിന് 150 രൂപ. 180 രൂപ മുതലാണ് ഇതിന്റെ റേറ്റ്. ഇവിടെ ഉള്ളതുകൊണ്ട് ഇതിനും ചെറുതുണ്ട് അല്ലേ? 40 രൂപ മുതലുള്ള ചെടികളല്ലേ. വീടിന്റെ മുറ്റത്ത് പുതിയ ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്യുമ്പോ വാങ്ങിച്ചു വെക്കാൻ. അപ്പൊ ഇവിടെയൊക്കെ 40 രൂപയ്ക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ നല്ലൊരു പ്രൈസാണ്. ഇത് ഫോക്സ്റ്റെയിലാണ്. ഒന്നും കൂടി പറഞ്ഞ പേര്? ഇത് ഫോക്സ്റ്റെയിൽ. ഫോക്സ്റ്റെയിൽ അലങ്കാര പനയാണ്. വീടിന്റെ മുൻവശത്ത് നട്ടു കഴിഞ്ഞാല് വളരെ ഭംഗിയായിരിക്കും. ഇതിന്റെ ഇലകൾ ചുരുണ്ട് ചുരുണ്ട് താഴ്ന്നു വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇത് മെലസ്റ്റോമിയ ചെടികളാണ്. ഇതിന് പ്രത്യേകിച്ച് കെയറിങ്ങൊന്നും എങ്ങനെയാണ്? നല്ല സൺലൈറ്റ് വേണം. സൺലൈറ്റ് വേണം. സൺലൈറ്റ് വേണം. വെള്ളം ആവശ്യമാണ്. ആവശ്യത്തിന് വളം കിട്ടിക്കഴിഞ്ഞാൽ നല്ല പുഷ്പിക്കുന്ന ചെടികളാണ്. വീടിന്റെ മുറ്റത്ത് വെച്ചാൽ ഭംഗി. കുറച്ച് നാള് ഒരു കേടും വരാതെ. ഇത് അഖിൽ എക്സോട്ടിക്കയുടെ ചേച്ചിയുടെ സെക്ഷൻ. പൂക്കളൊക്കെ നന്നായിട്ടുണ്ടായി നിൽപ്പുണ്ട്. അപ്പൊ ഇത് പൂക്കളുള്ള ചെടികളാണ് നമ്മളിപ്പോ കാണുന്നത്. ചെത്തിയുടെ ഹൈബ്രിഡ് ഐറ്റം ചെത്തികളെല്ലാം എല്ലാ ഐറ്റവും ഇവിടെ ഈ നേഴ്സറിയിലുണ്ട്. എല്ലാ കളറും? എല്ലാ കളറുണ്ട്. റെഡുണ്ട്, ന്യൂ റെഡുണ്ട്, യെല്ലോ ഉണ്ട്, ഗോൾഡൻ കളറുണ്ട്, പിങ്ക് ഉണ്ട്, മൾട്ടി പർപ്പസ് മൾട്ടിപ്ലക്സ് ഉണ്ട്. ഇത് റെഡ് കളറില്. ഇവിടെ വേറൊരു പിങ്ക് ഉണ്ട്. അപ്പൊ ഇത് അടക്കിയ തൈകളല്ലേ? അപ്പൊ ഇതൊക്കെ എത്ര വർഷം കൊണ്ട് കഴിക്കും? ഇതൊക്കെ വളരെ ചുരുക്കം, വളരെ ചെറുപ്പം, 3-4 വർഷത്തിനുള്ളിൽ തന്നെ കായ്ക്കണം. ധാരാളമായിട്ട് കായ്ക്കണം. വലിയ വലിയ കുലകളായിട്ട് കായ്ക്കി വരണം. അടക്കിയ തൈകളാണ്. ഇന്റർസി മംഗളയുണ്ട്, മംഗളയുണ്ട്, മോഹിനനഗറുണ്ട്. എല്ലാ പുതുതരം അടക്കാ തൈകളും വേണ്ട. ഇത് ഇൻഡോർ പ്ലാന്റിലെ സുന്ദരി എന്ന കോട്ടൺ ചെടിയാണ്. സുന്ദരി എന്ന് പറയുന്ന പ്ലാന്റാണിത്. ആള് സുന്ദരി തന്നെ. അത് പല കളറാണ്. അതിന്റെ ഇത്ര ഭംഗിയാക്കണം. ഡോട്ട് ഡോട്ട് പോലുള്ള സംഭവമാണ്. നല്ല സൺലൈറ്റ് വേണം. സൺലൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി കളറായിരിക്കും. മറ്റേത് അലങ്കാര ഈ ഇവിടെ മുള ബാമ്പു. ഇത് മഹാത്മ എന്ന ചെടിയാണ്. കൂടുതൽ ഇൻഡോർ പ്ലാന്റായിട്ടാണ് വയ്ക്കുന്നത്. പക്ഷെ നല്ല സൺലൈറ്റ് ഉണ്ടെങ്കിൽ നല്ല കളർഫുള്ളായിരിക്കും. ഇൻഡോർ ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ ഇടയ്ക്ക് എടുത്ത് പുറത്ത് വെച്ചാണെങ്കിൽ നല്ല കളറായിരിക്കും. നല്ല ഭംഗിയുള്ള ചെടിയാണ്. വീടിന്റെ വീട് അലങ്കരിക്കുന്നതിന് വീടിന്റെ മുറ്റത്ത് വെക്കാൻ പറ്റിയ ചെടിയാണ്. ഇത് എത്ര രൂപയൊക്കെ? ഇത് 60 രൂപയാണ്. 60 രൂപയൊക്കെ. 100 ആയതുകൊണ്ടാണ് നമുക്ക് ഈ 60 രൂപ റേറ്റിലൊക്കെ കിട്ടണേ. മറ്റുള്ള ഇവിടെനിന്ന് കൊണ്ടുപോയിട്ട് നേഴ്സറിക്കാർ കൊണ്ടുപോകും. അവര് നല്ലൊരു റേറ്റിൽ വിൽക്കും. ഇവര് ഇവിടെ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിലാണ്. അപ്പൊ നമുക്ക് തരുന്നത് ഹോൾസെയിൽ റേറ്റിൽ തരും. ഇതിന്റെ പേര് ട്രീ അലൂമിനിയം. ഇത് എന്ത് വെറൈറ്റി പ്ലാന്റ് ആണ്? അഗ്ലോണിമ ഐറ്റത്തിൽപ്പെട്ട അഗ്ലോണിമയാണ്. ഇതൊക്കെ അഗ്ലോണിമയാണ്. ഈ അടുത്തിരിക്കുന്ന ഐറ്റങ്ങളാണ് ഈ കാണുന്നത് എല്ലാം. ഇതോ ഞാൻ പറയുന്നത്, ഇതൊക്കെ അഗ്ലോണിമ തന്നെയാണോ? എല്ലാം അഗ്ലോണിമ ഐറ്റം. ഇതിന്റെ പേര് അഗ്ലോണിമ നെറ്റീഡിയം. അഗ്ലോണിമ നെറ്റീഡിയം എന്നാണ് ഈ പ്ലാന്റിന്റെ പേര് അല്ലേ? അഗ്ലോണിമ. ഇതിന് ഏറ്റവും കൂടുതൽ ഇവിടെ കുറെ അഗ്ലോണിമ ഉണ്ടല്ലേ? ഇത് ഡയമണ്ട് എക്സോട്ടിക്ക. ഇത് ഡയമണ്ട് എക്സോട്ടിക്ക എന്ന് പറയുന്ന അഗ്ലോണിമയാണ്. ഇത് നമ്മുടെ സാധാരണ കോമൺ ആയിട്ടുള്ള അഗ്ലോണിമ തന്നെയാണോ ഇത്? ഇത് അതിന്റെ വെറൈറ്റി മാറിയതാണ്. ഈ ചെടി ഗോൾഡൻ സൺറൈസ്. ഗോൾഡൻ സൺറൈസ് എന്ന് പറയുന്ന ഇനമാണ്. യെല്ലോ ബിഗ് ലീഫ്. പിന്നെ റെഡ് കളറല്ല കാണിച്ച്. ഇവിടെ പിന്നെ വേറെ ഏതാ? ഈ നേർമയുള്ളതിനെ അറിയാവോ? നേർമയുള്ള അജാസ് വെറിഗേറ്റഡ് എന്ന് പറയുന്ന ഇനമാണല്ലേ? അഗ്ലോണിമ ഐറ്റമാണ്. ഇത് നെറ്റീഡിയം റെഡ് എന്ന് പറയുന്ന ഇനമാണ്. അടുത്ത റൊട്ടോണോ 5 മണി. അതിനിപ്പുറത്ത് ഇതല്ലേ റൊട്ടോണോ 5 മണി. ഇത് മിൽക്കി വൈറ്റ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. ലിബിൻ വെരിഗേറ്റഡ്. ലിബിൻ വെരിഗേറ്റഡ്. ഇതിന്റെ പ്രത്യേകത അതിന്റെ നടുവിൽ കൂടി ഒരു വൈറ്റ് വൈറ്റ് കളറുണ്ട്. വൈറ്റ് ലൈൻ ഉണ്ട്. ലൈൻ വരുന്നുണ്ട്. അതാണ് അതിന്റെ പ്രത്യേകത. കോസ്റ്റസ് വെരിഗേറ്റഡ്.
അഗ്ലോണിമയുടെ തന്നെ ഒരുപാട് ഒരുപാട് വെറൈറ്റി പ്ലാന്റുകളുണ്ട്. ഇതൊക്കെ നെറ്റീഡിയ റെഡിൽ ഉൾപ്പെട്ടതാണ് ആ കാണുന്നതെല്ലാം. ഇത് അതിന്റെ വേറൊരു വേറെ ഇത് അഗ്ലോണിമ ഓർഡിനറി ആയിട്ടാണ്. ഇതാണ് ഓർഡിനറി അഗ്ലോണിമ. ഫ്രണ്ടിലുണ്ട് കളർ ഉള്ളത്. ഇതിന് ഒരുപാട് വെയില് വേണ്ടേ? വെയില് വേണ്ട. വെയില് വേണ്ട. വെള്ളം അതുപോലെ സൺഷെയ്ഡിൽ മാത്രം വെള്ളം ആവശ്യത്തിന് മാത്രം മതി. കൂടുതൽ വെള്ളവും ആവശ്യമില്ല. സൺഷെയ്ഡിലാണ് കൂടുതലും വളരുന്നത്. ഇൻഡോർ പ്ലാന്റുകളാണ്. ഇതിനുള്ളിലുള്ളതെല്ലാം ഇൻഡോർ പ്ലാന്റുകളാണ്. സൺലൈറ്റ് കൂടി പോയാൽ ഇതെല്ലാം കരിഞ്ഞു പോകും. നമുക്ക് വീടിനകത്ത് വെക്കാം. എല്ലാം വീടിനകത്ത് വെച്ച് വളർത്താവുന്ന ചെടികളാണ് ഇതെല്ലാം. അപ്പൊ ഇതെല്ലാം നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ചെടികളാണ്. അപ്പൊ പലരും ഇൻഡോർ പ്ലാന്റ്സുകൾ വേണം, അതെവിടെയാ കിട്ടും, പരിചയപ്പെടുത്താമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അതേ, ഇതെല്ലാം ഇൻഡോർ പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇതിന്റെ വാത്സ്യം നമ്മൾ പ്ലാന്റായിട്ട് ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ടോ? ഇല്ലേ, പെട്ടെന്ന് നശിച്ചോണ ചെടിയായോണ്ട്. അപ്പൊ അതെ, ഇവിടെ കുറച്ച് വാത്സ്യമൊക്കെ നന്നായിട്ട് കിളിർത്ത് നിപ്പുണ്ട്. ഇതിന്റെ പല കളറുണ്ട് ഇവിടെ. അയ്യോ, അടിപൊളി അടിപൊളി കളേഴ്സ്. റെഡ്, വൈറ്റ്, മറ്റേ വയലറ്റ്. വയലറ്റിന്റെ അവിടെ കൊട്ട പോലെ നിപ്പുണ്ട്. ആഹാ, നല്ല രസമുണ്ട്. ഇത് തനിയെ അങ്ങോട്ട് കിളിക്കുന്ന ചെടിയാണ് കേട്ടോ. ഇതിന്റെ ഒരു കുറച്ച് ഇതിന്റെ ഇവിടെ വിത്ത് വിത്തുണ്ടോ നോക്കട്ടെ. വിത്ത് അടിയിൽ ഉണ്ടാവും. അതെ അതെ അതെ. ഇത് കണ്ട, ഇതിന്റെ അകത്ത് ഇങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞാൽ അത് വീണിട്ട് പിന്നെ അങ്ങോട്ട് കിളിർത്ത് വരികയാണ് ചെയ്യണത്. അങ്ങനെയാണ് ഇതിന്റെ പ്രൊപ്പഗേഷൻ. വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത്തിരി ജൈവവളവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെടി കിളിർത്തോളും. പൊട്ടിപ്പോകുന്നു എല്ലാ കളറിന്റെയും പൊട്ടി. ഇത് അഗ്ലോണിമയുടെ തന്നെ നോർമൽ ആണല്ലേ? ഓർഡിനറി ആയിട്ട്. ഓർഡിനറി. ഇതിന് നല്ല തണുപ്പുള്ള സ്ഥലത്ത് ധാരാളമായിട്ട് ഉണ്ടാവുന്ന ചെടിയാണ്. ഇതിന് അധികം കെയറിങ് ഒന്നും കൊടുക്കണ്ട. നമ്മൾ കട്ട് ചെയ്ത് കുത്തിയാൽ പെട്ടെന്ന് മുളച്ചു വരുന്ന ചെടിയാണ്. കാണാൻ നല്ല ഭംഗിയാണ്. ശിഖരം വലുതായിട്ട് വരുമ്പോ അതിന് ഓരോന്ന് കട്ട് ചെയ്ത് പിടിപ്പിച്ചാ മതി അല്ലേ? പിടിപ്പിച്ചാ മതി. ചാണകപ്പൊടി അതുപോലുള്ള വളങ്ങളും മതിയാവും. മതിയാവും. ഇതിനൊക്കെ എത്ര രൂപ? എത്ര രൂപ? 100 രൂപ. കവറിലുള്ളത് 60 രൂപ വരെ. ചട്ടിയിലാണെങ്കിൽ 100 രൂപ. അപ്പൊ ഇതൊക്കെ 60 രൂപയുടെ പ്ലാന്റ് ആണ് കേട്ടോ. ചട്ടിയാവുമ്പോ ചട്ടിയുടെ റേറ്റും കൂടി കൂടി വന്നു. തെങ്ങും തൈ ഉണ്ടല്ലോ, ഇത് എന്തൊരു സംഭവമൊക്കെയാ? ഇത് ഡി ഇൻറ്റു ടി ആണ്. ഡി ഇൻറ്റു ടിയും ഡി ഇൻറ്റു ടിയും ഉണ്ട്. ഡി ഇൻറ്റു ടി ഉണ്ട്, ഗൗളി ഉണ്ട്. ഗൗളി. ഇത് അലമാന്റെ വയലറ്റ് കളറാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ മണ്ണൂത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ അഖിൽ എക്സോട്ടിക്കയിലേക്ക് കൂടി വരിക. അപ്പോൾ ചേച്ചിയുടെ നമ്പർ വീഡിയോയിൽ കൊടുക്കുക, തീർച്ചയായും കോൺടാക്ട് ചെയ്തിട്ട് വരിക കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. ടാറ്റാ.